മാലു നില്ല് നില്ല് എന്തോ നാടെ തോമസുട്ടി ഡേ ഗോവിന്ദ കുട്ടി മ്യൂസിക് ആണമ്മ മ്യൂസിക് ചളമാക്കല്ലേ അത് പറഞ്ഞത് എന്നോടാണ് ഓക്കേ അവർ രണ്ടുപേരുടെയും ഓരോ ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞു ഇനിയുള്ള പ്രവീണേറ്റിനുള്ള പണി ഫീമെയിൽ വോയിസിൽ പാട്ട് പാടുക നല്ല ട്രൈ ആയിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു മിമിക്രിക്കാരോട് ആദ്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയമ്മേനാണ് പാടാൻ പറ്റുന്നത് വേറെ ഫീമെയിൽസ് പറ്റില്ല ഓക്കെ അപ്പൊ അടുത്തത് ശരിക്കൊന്ന് കുലുക്കാം നല്ല പണി വരട്ടെ സുബീഷിന് സങ്കല്പ കസേരയിൽ ഇരിക്കുക പോലീസ് പിടിച്ചറിഞ്ഞാൽ പണി കൊടുക്കാറില്ല സങ്കല്പ കസേരയിൽ ഇരിക്കുക ആ സങ്കല്പ കസേരയിൽ ഇരിക്കുക സദാ സങ്കല്പ കസേര ഇങ്ങനെയാണോ കസേരയിൽ ഇരിക്കുക അതെന്താ രണ്ടു വയസ്സുള്ള കൊച്ചിന്റെ കസേര ആ ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജഗതിയാവും ശരിക്കും ഇരുന്നോ 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 കുഴപ്പമില്ല ജനാർദ്ദന്റെ വീട്ടിലെ ഡോബർമാൻ ഓക്കെ അപ്പോ സുബീഷ് എടുക്കണം പ്രവീണേട്ടന് അവസാനത്തെ പണി രണ്ട് നടന്മാരുടെ ഫിഗർ അഭിനയിക്കുക ഫിഗർ ചെയ്യാറുണ്ടോ ചേട്ടാ ഏതെങ്കിലും ഫിഗർ മണിന്റെ ഫിഗർ ചെയ്തിട്ടുണ്ട് കലാമണി ചേട്ടന്റെ അപ്പൊ രണ്ട് നടന്മാരുടെ ഫിഗർ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നോക്കാലോ എങ്ങനെയാന്നുള്ളത് ആദ്യം ജഗദീഷ് കൈകറക്കല് കറക്റ്റായിരുന്നു ആ കറക്കലാണ് അടുത്ത ഫിഗർ അടുത്തതാരാ അടുത്തൊരു പ്രശാന്ത ഇന്നസെന്റ് ഇന്നസെന്റ് കാരണം ചെറിയൊരു ചായയൊക്കെ കിടപ്പുണ്ട് ഇന്നസെന്റ് ആണ് വരാൻ പോണത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങാനാ നിർത്താനല്ല ചേട്ടാ നിങ്ങക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യാനുള്ളൊരു ഇതുണ്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഉണ്ട് കൊള്ള എന്താ നല്ല ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ ഇവരുടെ ഗെയിം കഴിഞ്ഞു ഇവർക്കുള്ള പണി നമ്മൾ കൊടുത്തു കഴിഞ്ഞു അവർക്ക് പണി കിട്ടുകയും ചെയ്തു അപ്പം ഇനി ബാക്കിയുള്ള വോയിസിലേക്ക് കിടക്കാം നമുക്ക് ബാക്കിയുള്ള അത് സുബീഷിൽ നിന്ന് തന്നെ ഓക്കെ ഞാൻ ടി എസ് രാജു ചേട്ടൻ്റെ ഒരു ശബ്ദം സീരിയലിലെ വോയിസ് ഓക്കെ അവളുടെ ഭാഗ്യക്കേട് നമ്മുടെ ഭാഗ്യമാണെന്ന് കൂട്ടിയാ മതിയടി മറയോന്ത് അവളൊന്നും അനാഥയെ പോലെ കഴിയുന്നല്ലയോ നമുക്ക് നല്ലത് രുദ്രനന്ദ വാടകൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പിന്നെ കേണലിൻ്റെ അടുത്ത് പോയി കാശ് വാങ്ങിക്കാനേ എനിക്ക് കഴിയ അവനെങ്ങാനും വിവരറിഞ്ഞ് വന്ന ആദർശനെ കൊല്ലുന്നതിന് മുമ്പേ എൻ്റെ ചങ്ക് തുറന്ന് അകത്തടക്കണ ചെറുപാരും പരിപ്പൊക്കെ വാരി പുറത്തിട്ടാണ് ഇനി എൻ എഫ് വർഗീസ് അദ്ദേഹത്തിന്റെ പ്രചാരണ സിനിമയിലെ ഒരു ഡയലോഗ് അപ്പൊ പറഞ്ഞു കേട്ട പോലെ തന്നെ ആലിത്തിരി ഹരാൻ പറപ്പാ ചിരി തഫാൻ അല്ലേടോ കുഞ്ഞുമോളെ ഒരു ലാർജ് കൂടി ഒഴിച്ചു വെച്ചോ നീയെ വക്കച്ചാൻ ഒരു ആത്മബലത്തിന് ദാണ്ടെ ഇനി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നതേ ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെക്കിന്റെ ജോണി വാക്കന്റെ വാറല്ല സാക്ഷാൽ ലാഹേൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യനാ ഈ സ്റ്റേറ്റിന്റെ ഹോം ഫോട്ടോളോ ഈ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് പറയേ എന്നാ വേണം നിനക്ക് അടിപൊളി സൂപ്പർ സൂപ്പർ പ്രശാന്ത് അടിപൊളി കാരണം ടി എസ് രാജേഷിന്റെ ഒക്കെ ശബ്ദം നമ്മൾ ശരിക്കും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെ തോന്നി ശരിക്കും നിങ്ങൾക്ക് ടി എസ് രാജേഷിന് വേണ്ടി ഡബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രത്തോളം ആപ്റ്റാണ് അതുപോലെ എൻ എഫ് വർഗീസ് ചേട്ടൻ ഒരുപാട് പേര് അനുകരിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ചില അദ്ദേഹത്തിന്റെ ചില ലൈറ്റ് മോഡുലേഷൻസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് സുബീഷ് സുബീഷ് നല്ല വിധം സുബീഷ് സുബീഷ് ചെയ്തു പ്രശാന്ത് ചേട്ടൻ ഈ എൻ എഫ് വർഗീസിന്റെ ശബ്ദം നന്നായിട്ട് അനുകരിക്കില്ലേ
നന്നായിട്ടെന്നൊക്കെ പറയേണ്ടത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. പ്രശാന്ത് എൻഎഫ്റീസിന് മുമ്പ് പ്രവീൺ ചേട്ടൻ ചെയ്ത ഇന്നസെന്റിന്റെ ആക്ഷൻ ചെയ്തു. ഇന്നസെന്റ് ശബ്ദം ആദ്യം കൊടുക്ക. ഇന്നസെന്റും എനിക്ക് വേണ്ടി ഇന്നസെന്റ് എന്റെ അമ്മേ. എല്ലാരും ഒന്നിങ്ങി നോക്കി, എനിക്കിപ്പൊ തലയുണ്ട് ഒന്ന്. നിക്ക് 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 നിക്ക്, നിങ്ങൾ തമ്മി തലതല്ലി പൊളിക്കണ്ട. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, കാർന്നോരെ കേക്കണോ, നിങ്ങക്ക് കേക്കണോന്ന് ഞാൻ പറയാം, ഞാൻ തുറന്ന് പറയാം. ഞാനാ ഇതിവിടെ കുളിച്ചിട്ട് ഞാൻ പോണോ. ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ പെർഫെക്ഷൻ. ഇത്രയും പ്രായമായിട്ട് ആ പെർഫെക്ഷൻ നല്ലൊരു കൈ കൊടുക്കട്ടെ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇത്രയും പ്രായമായിട്ടും അതാണ് എടുത്തു പറഞ്ഞത്. ഇവന്റെ പ്രായമായിട്ടും പറഞ്ഞത്, അതെ അതെ. അവൻ ഇത്രയും പ്രായമായിട്ടും എന്റെ പെർഫെക്ഷൻ ആണല്ലോ. എന്റെ എൻഎഫ്റീസിന്റെ ഈ ഡയലോഗ് തന്നെയാണ് ഞാനും പറയാറ്. അപ്പോ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാമ്പ്രപ്പ ോട്ട് സംസാരിക്കാൻ പോകുന്നത് അഞ്ചേ മുക്കൽപ്പിക്കിന്റെ ജോണി വാക്കറടിച്ച വാറല്ല, സാക്ഷാൽ ലാഹേലി വക്കച്ചനന്ത സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടാ ഈ രാജ്യത്തിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ സെക്കൻഡ് കമാൻഡർ ഓഫ് ദി സ്റ്റേറ്റ് ക്യാബിനറ്റ്. നിന്റെ മൂക്കിന്റെ താഴത്ത് കാണുന്ന ഈ പൂടേണ്ടല്ല, അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മുകളിലോട്ട് കയറ്റിയ പേടിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇതക്കന്മാരൊക്കെ ഉണ്ടാകും അതങ്ങ് ബോംബെയില്. നീ കേൾക്കുന്നില്ലേടാ നായിന്റെ പൊടി. ഇനി പ്രവീണേട്ടന്റെ ശബ്ദങ്ങളിലേക്ക്. രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത്. രണ്ടെണ്ണം ബാക്കി. ആദ്യം നെടുമുടി വേണുവിന്റെ ശബ്ദം. നെടുമുടി വേണുവിന്റെ ശബ്ദം. മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, പിന്നെ ആരാകാം? നെടുമുടി വേണുവെന്ന് പറഞ്ഞോളൂ എന്നെ, നിങ്ങളുടെ മുമ്പിൽ ഒരു കവിത കാച്ചാം. എന്താ അടിപൊളി, നെഞ്ചിലിടിച്ചു കീറുന്ന പോലെ. ഈ തിയേറ്ററിലിരുന്ന സിനിമ കാണുമ്പോ നെടുമുടി വേണുവിന്റെ ശബ്ദം ഭയങ്കര ശബ്ദത്തിലല്ലേ കിട്ടെ, അതേ ഒരു ഫീല് കിട്ടി. ഗംഭീരം ഒരെണ്ണം കൂടി ഉണ്ട്. അത് അടുത്ത് ഡയറക്ടർ രഞ്ജിത്ത് സാറിനെ സ്വന്തം. ഒരു നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവം, നിരീക്ഷണ ബോധം, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സുണ്ടാവണം. മോഹൻ, നിങ്ങളൊരു നടനാവണം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതാവുക തന്നെ ചെയ്യും. പ്രവീൺ പ്രൊഫഷണലായിട്ട് പോകാറുണ്ട് പ്രോഗ്രാമിന്? 10-20 കൊല്ലം മ്യൂക്കറി ആയിട്ട് നടക്കാതുണ്ട്, പക്ഷേ പ്രൊഫഷണലായിട്ട് അങ്ങനെ പോകലൊന്നുമില്ല. പ്രൊഫഷണലായിട്ട് അങ്ങനെ പോകാം, കല്യാണ പരിപാടി അങ്ങനെ എന്തെങ്കിലും. ആ അത് ശരി, പക്ഷേ നല്ല ടാലൻ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല രീതിയിൽ. കാരണം നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ, എടുക്കുന്ന ഓരോ സ്റ്റാറും അത് അതിൻ്റെ 100% പെർഫെക്ഷനിലാണ് നിങ്ങൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഭയങ്കരമാണ്. പിന്നെ എന്ത് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു മനസാന്നിധ്യം ഉണ്ടല്ലോ, അത് എക്സലൻ്റ് ആണ്. അത് ആ ഒരു കാര്യം മതി നിങ്ങൾക്ക് ഭാവിയിലൊരു വലിയ താരമായിട്ട് മാറാം. അത് ശരിക്കും ചേട്ടൻ എന്ത് കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, ഈ പുറകെ പോയിരുന്നെങ്കിൽ ചേട്ടൻ എന്തായാലും പണ്ടേ മിമിക്രിയിൽ നല്ലൊരു സ്ഥാനം തന്നെ അലങ്കരിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം നെടുമുടി വേണു ചേട്ടനൊക്കെ സൗണ്ട് ചെയ്യുമ്പോൾ ആ രണ്ട് വരി കവിത പാടാന്ന് പറഞ്ഞില്ലേ, ഒരു രണ്ട് വരി കവിത ഇങ്ങനെ പറ്റുമെങ്കിൽ പാടണം. അപ്പോൾ ആൾക്കാർ എക്സ്പെക്റ്റേഷനും കിട്ടും നല്ല കറക്റ്റായിട്ട്. കാരണം ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേജിൽ വന്നാലും നെടുമുടി ചേട്ടൻ ചേട്ടന്റെ സൗണ്ടുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പെട്ടെന്ന് തീർന്നു പോയാലും തോന്നി. ഇനിയും കേൾക്കണം, കേൾക്കണമെന്നുണ്ട്. ആ കവിത ഇങ്ങനെ കേൾക്കാം. മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, പിന്നെ ആരാകാം? നെടുമുടി വേണുവെന്ന് പറഞ്ഞോണ്ടെ നിങ്ങളുടെ മുമ്പിൽ ഒരു കവിത കാച്ചാം. എന്താ ആളായാൽ തറ വേണം, അടുത്തോളം ബലം വേണം, നാടിന് ഗുണമുള്ള പ്രജകൾ വേണം. എന്താ സൂപ്പർ സൂപ്പർ സൂപ്പർ. അല്ല അപ്പോഴാണ് ആ ഒരു ഫില്ലാവുന്നത്, പൂർണ്ണത വന്നത്. അതെ അതെ അതെ. അഷ്റഫ് എക്സലന്റ്. എനിക്ക് പറയാനുള്ളത് ഇവരെവിടെയൊന്നും ഒടുങ്ങിക്കൂടേണ്ട ആളുകളല്ല എന്നുള്ളത്. ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ ചെറിയ തൊഴിലെടുത്തിട്ട് ഒതുങ്ങിക്കൂടേണ്ട ആളുകളല്ല, ഉന്നതങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻസ്പയറിംഗ് വേർഡ്സ്. അപർണ ആൾക്കാർ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും അടുത്ത് അവരെ സൗണ്ട് കേൾക്കുന്ന ഫീല് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സോമനാഥ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഇവർക്കുള്ള സമ്മാനം നൽകുവാനായിട്ട്, നമ്മുടെ സ്നേഹാദരം നൽകുവാനായിട്ട്, പ്ലീസ് വെൽക്കം സോമനാഥൻ മാഷ്. യു
വ്യോമോ നൽകുന്ന ഒരു ഷർട്ട് കൂടിയുണ്ട്. ഇനി പ്രവീണുള്ള സമ്മാനമാണ്, സ്വന്തം നാട്ടുകാരനാണ് ഈ ഒരു സമ്മാനം കൊടുക്കുന്നത്. അതും ഒരു മാഷ് കൂടി, അതിന്റെ ഒരു അഭിമാനത്തിലാണ് ശരിക്കും പ്രവീൺ. നാടിന്റെ താളവുമായി നാട്ടിലെന്നും വിസ്മയമായി നാടിന്റെ ഉത്സവം വന്നേ. പ്രവീണിനെ നേരത്തെ അറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് വരാൻ മടി കാണിക്കുന്ന ഒരു കലാകാരനാണ്. ധാരാളം കഴിവുകളുണ്ട്, പക്ഷേ എനിക്ക് പല വേദിയിലും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് ഇവിടെ അവതരിപ്പിച്ച ശബ്ദങ്ങളൊക്കെ. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പരിപാടിയിൽ, വളരെ നന്നായിട്ടുണ്ട് പെർഫോമൻസ്. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പോൾ ഇവരോടൊപ്പം രണ്ടുപേരും മുമ്പോട്ട് പോവാം. Sakala kala, sakala kala, sakala kala.